പന്നിക്കോട് മുള്ളമടക്കൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ അവകാശ നിഷേധത്തിനെതിരെ സുന്നി പക്ഷം നൽകിയ പരാതിയിൽ വഖഫ് ബോർഡ് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചതായി പന്നിക്കോട് മുള്ളമടക്കൽ വഖഫ് സംരക്ഷണ സമിതി മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിയിൽ സുന്നി വിശ്വാസാചാര പ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങളും പ്രാർത്ഥന ചൊല്ലുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകളും തടസ്സപ്പെട്ടതോടെയാണ് ഇവർ വഖഫ് ബോർഡിൽ പരാതി നൽകിയത്. പന്നിക്കോട് മുള്ളമടക്കൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ അവകാശ നിഷേധത്തിനെതിരെ സുന്നി പക്ഷം നൽകിയ പരാതിയിൽ വഖഫ് ബോർഡിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചതായി പന്നിക്കോട് മുള്ളമടക്കൽ വഖഫ് സംരക്ഷണ സമിതി പ്രവർത്തകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിയിൽ മയ്യത്ത് നിസ്കാരത്തോടനുബന്ധിച്ചും സംസ്കാരത്തോടനുബന്ധിച്ചും സുന്നി വിശ്വാസാചാര പ്രകാരമുള്ള കർമ്മങ്ങളും പ്രാർത്ഥന ചൊല്ലുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നത് തടയുകയും സുന്നി ആചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തതിനെതിരെയാണ് സുന്നി പക്ഷം വഖഫ് ബോർഡിനെ സമീപിച്ചതെന്നും ഇപ്പോൾ ഇതിനനുകൂലമായ വിധിയാണ് വഖഫ് ബോർഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും പന്നിക്കോട് മുള്ളമടക്കൽ വഖഫ് സംരക്ഷണ സമിതി മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പന്നിക്കോട് മുള്ളമടക്കൽ ജുമാ മസ്ജിദ് വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പന്നിക്കോട് മുള്ളമടക്കൽ പള്ളിയുടെ അവകാശ നിഷേധത്തിനെതിരെ വഖഫ് ബോർഡിൽ വഖഫ് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നൽകിയ പരാതി ന്യായമാണെന്നും സത്യസന്ധമാണെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് കോടതി ഒരു അനുകൂലമായ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഓർഡർ കോപ്പി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 1953 ആര്യമ്പറമ്പത്ത് മൊയ്തീൻ കോയ ഹാജി വഖഫ് ചെയ്ത പള്ളിയും ഖബർസ്ഥാനും 2023 മാത്രമാണ് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇക്കാലം അത്രയും സുന്നികൾ മയ്യത്ത് നിസ്കാരത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളും മറ്റ് കർമ്മങ്ങളും സുന്നി വിശ്വാസാചാര പ്രകാരം തടസ്സങ്ങളില്ലാതെ ചെയ്തു വന്നിരുന്നതാണ്. എന്നാൽ അടുത്ത കാലത്തായി അവയൊക്കെയും തടസ്സപ്പെടുത്തുകയും ധിക്കാര മനോഭാവത്തോടെ സുന്നികളുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും തടഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും ഇതിനെതിരെ മുള്ളമടക്കൽ ജുമാഅത്ത് പള്ളിയും ഖബർസ്ഥാനും അടങ്ങുന്ന മഹലിൻ്റെ പരിധിയിൽപ്പെട്ട പന്നിക്കോട് കാരാളിപ്പറമ്പ് തെനങ്ങാപ്പറമ്പ് പ്രദേശങ്ങളിലെ ഇരു സമസ്തയുടെയും പള്ളി ഭാരവാഹികൾ സംയുക്തമായി തയ്യാറാക്കി ഒപ്പിട്ട 3 കത്തുകൾ മുള്ളമടക്കൽ പള്ളിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നേരിട്ടും പോസ്റ്റൽ വഴിയും അയച്ചെങ്കിലും സുന്നിപക്ഷത്തിൻ്റെ ന്യായമായ അവകാശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും കത്തുകൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ കുപ്രചരണങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയുമാണ് ചെയ്തതെന്നും ഇവർ ആരോപിച്ചു. തുടർന്നാണ് സുന്നികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വഖഫ് ബോർഡിൽ ഹർജി ഫയൽ ചെയ്തതും ഇപ്പോൾ അനുകൂല വിധിയുണ്ടായതെന്നും പന്നിക്കോട് മുള്ളമടക്കൽ വഖഫ് സംരക്ഷണ സമിതി അവകാശപ്പെട്ടു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഹമ്മദ് പുളിക്കൽ, അബ്ദുൾ ജബ്ബാർ UP, അഹമ്മദ് കുട്ടി ആര്യമ്പറമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.